കരുത്തരിൽ കരുത്തനായ രാമചന്ദ്രനെ ഇരുപുറവും രണ്ട് പാപ്പാന്മാർ കൊമ്പുകളിൽ പിടിച്ചു നിന്നുകൊണ്ടാണ് സാധാരണ എഴുന്നള്ളിക്കുന്നത്. കൂട്ടാനക്കൂത്തിനെതിരായുള്ള ജാഗ്രത മാത്രമല്ല ഇതിനു പിന്നിൽ. ആനക്കമ്പക്കാരായ ഓരോ മലയാളിയും മനസ്സിൽ കൊത്തിവെച്ച് ആരാധിക്കുന്ന തെച്ചിക്കോട്ടാനയുടെ വലതു കണ്ണിന് കാഴ്ച ഇല്ലെന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ മുൻകരുതലും സുരക്ഷയും. ആന കൂറ്റനും കയ്യിലൊതുങ്ങാത്തവനുമാകുന്നതോടെ ആനക്കാരുടെ ഭയം വർദ്ധിക്കും. ഒരിക്കലും ഒതുങ്ങാത്ത ആനകളെ കൈകാര്യം ചെയ്യുമ്പോൾ കഠിനഹൃദയരായ ആനക്കാർ ചെയ്യുന്നൊരു അറ്റകൈ പ്രയോഗമുണ്ട്. കാരക്കോലിൻ്റെ മുട്ടുള്ള ഭാഗം കൊണ്ടിടിച്ച് കണ്ണ് കലക്കുക. കാഴ്ച നഷ്ടപ്പെട്ട ആനയ്ക്ക് ഒരു പരാശ്രയബോധം മാത്രമാവും പിന്നീടുണ്ടാവുക. എല്ലായ്പ്പോഴും സംശയാലുവായ ആനയ്ക്ക് പിന്നെ അപാരമായ ഘ്രാണശക്തിയും പാപ്പാനിലുള്ള വിശ്വാസവും മാത്രമാകും ജീവിത അന്ധകാരത്തിലെ തുണകൾ. തെച്ചുട്ടാവിലെ ആന ഒറ്റക്കണ്ണനാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജന്മം കൊണ്ടോ രോഗം കൊണ്ടോ ഒരു കണ്ണ് പോയതല്ല. വേണ്ടപ്പെട്ടവരൊക്കെ ചിലപ്പോൾ അത് തിമിരാണ്, വെള്ളെഴുത്താണ്, വേറെ എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞു എന്ന് വരാം. പക്ഷേ കുറച്ച് കുറുമ്പനായ കൂട്ടക്കുത്തൊക്കെ ഉള്ളതായ ഈ ആനയെ ഒതുക്കാൻ വേണ്ടിയിട്ട് കണ്ണ് കലക്കി കളഞ്ഞതാണ് അല്ലെങ്കിൽ കുത്തി തല്ലിക്കളഞ്ഞതാണ് എന്നാണ് പൊതുവെ ജനങ്ങളുടെ സംസാരം. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ആനകളെങ്കിലും ഈ വിധത്തിൽ കാണാൻ സാധിക്കും. കണ്ണുപോയാൽ പിന്നെ ആനയ്ക്ക് ആ ഒരു ഭാഗത്ത് ഈ കണ്ണ് പോയാൽ സ്വതേ തന്നെ ആനയുടെ കണ്ണ് പറയണത് അതിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ അതിന് വേണ്ടത്ര ശക്തമായിട്ടുള്ളൊരു ഇന്ദ്രിയല്ല കണ്ണ്. അതിൻ്റെ തന്നെ ഒരു ഭാഗത്ത് കണ്ണ് പോകുമ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം വളരെ വളരെ കുറയും. പിന്നെ അതിന് അതിനെ കൊണ്ടു നടക്കുന്ന ആനക്കാരനെ വലിയ ഒരു പങ്ക് വരെ ആശ്രയിക്കേണ്ടി വരും. എങ്ങോട്ട് നടക്കണം, ഇടത്തെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇടത്തെ ഭാഗത്ത് കണ്ണാ ഉപയോഗിക്കണം, ഇടത്തെ ഭാഗത്ത് എന്താ ഉള്ളതെന്നൊക്കെ അറിയാൻ വാട കൊണ്ട്, അതായത് ഘ്രാണം കൊണ്ട് കുറച്ചൊക്കെ അറിയെങ്കിലും, കുണ്ടും കുഴിയും കുറച്ചൊക്കെ അറിയെങ്കിലും, കുറേ കുണ്ടും കുഴിയൊക്കെ തപ്പി തപ്പി അറിയും. പക്ഷേ തപ്പി തപ്പി നടക്കുന്നതിനും നമ്മുടെ ആനകളെ അനുവദിക്കാറില്ല. കയ്യും കാലുമൊക്കെ കൂട്ടിക്കെട്ടി തുമ്പി തന്നെ കൊമ്പുമ്മേൽ കെട്ടിവെച്ചിട്ടാണ് ആനക്കാരെ ആനയെ നടത്താറ്. കുളിച്ചു വന്നാൽ മണ്ണ് തൊട്ടെങ്കിലോ എന്ന് പേടിച്ച് കയ്യ് കൊമ്പുമ്മ കെട്ടാൻ പറയും. ആനയുടെ തുമ്പി കൊമ്പുമ്മ കെട്ടിയാൽ അതിന് സംഭവിക്കുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല. അതിൻ്റെ ദിശാബോധം നഷ്ട, കുണ്ടും കുഴിയും ഭൂമിയുടെ നിരപ്പ് മനസ്സിലാവില്ല, അപകടങ്ങൾ മനസ്സിലാവില്ല, അതിനെ ഘ്രാണിക്കാൻ പറ്റാതെയൊക്കെ ഉണ്ടായിത്തീരും. ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും. തെച്ചിക്കോട്ടാനയുടെ മല്ല് സഹിക്കാതായപ്പോൾ ഒരു വന്യജീവിയുടെ ഇരട്ടപ്പേരോടുകൂടിയ പഴയ പാപ്പാൻ തല്ലിക്കലക്കിയതാണ് രാമചന്ദ്രൻ്റെ വലം കണ്ണെന്നൊരു ശ്രുതി ആനപ്പറമ്പുകളിൽ ചുഴറ്റിയടിക്കാറുണ്ട്. ഇത് ഇത്തിത്താനം ഗജമേള. ഇവിടെ ഇതാ തലപ്പൊക്ക മത്സരത്തിൽ രാമചന്ദ്രൻ നേർക്കുനേർ കൊമ്പ് കോർക്കുന്നത്
കേരളത്തിലെ ഏറ്റവും ഉയരക്കാരനായ കണ്ടംപുള്ളി ബാലനാരായണനോട് തന്നെയാണ്. മത്സരഫലം എന്തു തന്നെ ആയാലും ഒന്ന് വ്യക്തം, രാമചന്ദ്രനെ തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ നിൽക്കാൻ പരസഹായം വേണ്ടേ വേണ്ട. ലല്ലുപ്രസാദിൻ്റെയും കർപ്പൂരി ഠാക്കൂറിൻ്റെയും കാട്ടിൽ നിന്നെത്തി നേരെ മലയാള മനസ്സുകളുടെ ആനക്കമ്പത്തിൻ്റെ അറപ്പുരവാതിൽ തള്ളി തുറന്ന് സ്വയം സ്ഥിരപ്രതിഷ്ഠ നടത്തി ഉപവിഷ്ടനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളത്തിലെ ആയിരത്തോളം വരുന്ന മറ്റേത് നാട്ടാനയെയും കാൾ അനേകം ആനച്ചുവടുകൾക്ക് മുന്നിലാണ് എടുപ്പിലും നടപ്പിലും.